മലയാളത്തിന്റെ എം ടി നവതിയുടെ നിറവിൽ ജീവൻ ടി വി തയ്യാറാക്കിയ ഞാനറിയുന്ന എം ടി പരമ്പര തുടരുന്നു. ആദ്യ അവാർഡ് എം ടിയിൽ നിന്നും ഏറ്റുവാങ്ങിയ അനുഭവങ്ങൾ പങ്കുവച്ച് കെ പി സുധീര. മലയാളത്തിന്റെ പെരുന്തച്ഛൻ ശ്രീ എം ടി വാസുദേവർക്ക് ജീവൻ ടി വിയുടെ ആദരവ് തുടരുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നിറവിൽ സന്തോഷത്തിലാണ് കെ പി സുധീര. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ മുതൽക്ക് എം ടി എന്ന എഴുത്തുകാരൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് 1994 എനിക്ക് മാതൃഭൂമി രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അവാർഡ്. ഗുജറാത്തിൽ പ്ലേഗിന്റെ കഥയായിരുന്നു. അപ്പോൾ ആ പ്ലേഗിൻ്റെ കഥയിൽ സമ്മാനം കിട്ടിയപ്പോൾ എം ടീൻ്റെ ഒരു ടെലഗ്രാം എനിക്ക് വരികയാണ്, താങ്കൾക്കാണ് മനസ്സിലായത്. അന്നൊക്കെ അങ്ങനെയായിരുന്നു. എം ടിയുടെ ആ ഒരു ടെലഗ്രാം മാത്രമേ അവാർഡിനേക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് എം ടിയുടെ ടെലഗ്രാം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അവാർഡ് മാതൃഭൂമിയുടെ വാങ്ങി, പിന്നെ അതിനുശേഷം എത്രയോ പുരസ്കാരം എം ടിയുടെ കൈകൊണ്ട് വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റുന്ന ഏത് പുസ്തകമായിരിക്കും? എം ടിയുടെ എല്ലാ പുസ്തകങ്ങളും എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാ മലയാളിയും എന്ന പോലെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമ്മൾ കുട്ടിയെടുത്തി അവരുടെ കഥകൾ, അങ്ങനെ കുറേ കഥകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നോവലെന്ന് പറഞ്ഞാൽ വാരാണസി ഉണ്ട്, അതേപോലെ പുതിയ രീതിയിലുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത പങ്കുവെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുക? എന്താ വെച്ചാൽ, ജനങ്ങളുടെ സുസ്ഥിതിയിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എല്ലാവർക്കും ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണെങ്കിലും അർത്ഥഗർഭമായ നോട്ടങ്ങളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ഒക്കെ സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ അവിടെ ഇരിക്കുക. അധികം മൗനമായി ഇരിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം ആവശ്യമുള്ളിടത്തെല്ലാം തൻ്റെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് വേണ്ടുന്നതെല്ലാം നല്ല ലൈബ്രറികളുണ്ട്, പുതിയ കുട്ടികൾക്ക് റെഫർ ചെയ്യാനുള്ള ഗ്രന്ഥശാല ഉണ്ട് അവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന എം ടി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അഭിമാനമാണ്, സുഹൃതമാണ്. തീർച്ചയായിട്ടും എം ടി എന്നത് നന്മയാണ്, സ്നേഹമാണ്, സൗഹൃദമാണ്. കോഴിക്കോട് നിന്നും പ്രജീഷിനോടൊപ്പം അജീഷ തോളി, ജീവ ന്യൂസ്.